നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ യൂണിവേഴ്സിറ്റികളുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, പിന്നെ IITകൾ, NISR, ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാബ അറ്റംഗ് റിസർച്ച് സെൻറ്റർ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് തുടങ്ങി ഒട്ടേറെ യൂണിവേഴ്സിറ്റി റിസർച്ച് സെൻറ്റർ. ഇവിടെയൊക്കെ ഒട്ടേറെ കുട്ടികൾ PhD വർക്ക് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഡോക്ടർ ചെയ്യുന്നുണ്ട്, അവർ ഗവേഷണം നടത്തുന്നു, പേപ്പേഴ്സ് നാഷണൽ ഇൻ്റർനാഷണൽ ജേണലിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. പക്ഷേ ഈ PhD പ്രബന്ധങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഗവേഷണമോ ഒരു നോബൽ പ്രൈസ് കിട്ടത്തക്ക നിലവാരത്തിലേക്ക്, അതിന് നോമിനേറ്റ് ചെയ്യപ്പെടാൻ കഴിയുന്ന രീതിയിലേക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. എത്തുന്നില്ല എന്ന് വേണമല്ലോ കാണാനായിട്ട്. എല്ലാ വർഷവും നോബൽ പ്രൈസ് കൊടുക്കാറുണ്ട് കെമിസ്ട്രിയിലും ഫിസിക്സിലും മെഡിസിനിലും ഒക്കെ. അത് ചിലപ്പോൾ 3 പേര് 4 പേരൊക്കെ അത് ഷെയർ ചെയ്യാറുമുണ്ട്. പക്ഷേ അതിലൊരാളാവാൻ ഇന്ത്യക്കാരന് കഴിയുന്നുണ്ടോ? 144 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ. ഇന്നേവരെയുള്ള നോബൽ പ്രൈസ് ചരിത്രം കൊടുത്താൽ 4 പേർക്കാണ് നോബൽ പ്രൈസ് സയൻസിൽ ലഭിച്ചിട്ടുള്ളത്. CV രാമൻ, ഹർഗോവിന്ദ് ഖുറാന, വെങ്കട്ടരാമൻ, ചന്ദ്രശേഖർ. ഈ 4 പേരിൽ തന്നെ CV രാമൻ മാത്രമാണ് ഇന്ത്യയിൽ റിസർച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി 3 പേരും വിദേശത്ത് പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും അവിടുത്തെ പൗരന്മാരോ ഒക്കെ ആയിരുന്നില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ നോബൽ പ്രൈസ് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു റിസർച്ച് ചെയ്യാൻ കഴിയാത്തത്? അവർക്ക് ബുദ്ധി കുറവായിട്ടാണോ, അതോ നമ്മളിവിടുത്തെ സ്കൂളിലെ കോളേജിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ തകരാറാണോ? ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ചിട്ട് ഏറ്റവും ലോവർ ലെവലിൽ നിൽക്കുന്നത് റിമെമ്പറാണ്. റിമെമ്പർ കഴിഞ്ഞാൽ പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ക്രിയേറ്റ് എന്നുണ്ട്. ഇത് നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ നടക്കുന്ന ബേസിക്കായിട്ട് രീതി എന്താണ്? സിലബസ് ഉണ്ടാവും. ആ സിലബസ് അനുസരിച്ച് ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ആ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ലെക്ചർ ചെയ്യുന്നു, അല്ലെ പഠിപ്പിക്കുന്നു. അതിനുശേഷം അവർക്ക് അതിനൊക്കെ നോട്ട് കൊടുക്കുന്നു. ഈ നോട്ട് കുട്ടികൾ വീട്ടിൽ കൊണ്ടുവച്ച് നന്നായിട്ട് പഠിച്ച് വീണ്ടും റിവൈസ് ചെയ്ത് അവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു. അവിടെ മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവാം, അതുപോലെ ഇൻ്റേണൽ എക്സാംസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി എക്സാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ അപ്പയർ ചെയ്യുന്ന പഠിച്ചവർ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം ഹാളിലേക്ക് കയറുന്നു, അവിടെ കിടന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങൾ നോക്കി, ഒന്നിൽ ഡിഫൈൻ, ഡിറൈവ്, അല്ലെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ, ഇത്രയും ഡയറക്റ്റായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മുടെ പേപ്പറിൽ വരുന്നത്. ഇത് ആൻസർ ചെയ്യാൻ വേണ്ടതെല്ലാം തന്നെ അവരുടെ നോട്ടിലുണ്ട്. അവരത് പഠിച്ചിട്ടുണ്ടാവും. എത്ര പ്രാവശ്യം റിവൈസ് ചെയ്തോ അതനുസരിച്ച് അവർക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഹാളിൽ വെച്ചിട്ട് അവർക്കത് റീകളക്ട് ചെയ്യാൻ കഴിയും. കൂടുതൽ റീകളക്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ എഴുതുന്നു. കൂടുതൽ എഴുതുന്നവർക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നു. A+ അല്ലെങ്കിൽ റാങ്ക് ഡിസ്റ്റിങ്ഷനൊക്കെ ലഭിക്കുന്നത്. അതായത് മെമ്മറി മാത്രമാണ് നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അത് ചില ആൾക്കാർ, ചില കുട്ടികൾ മാത്രമാണ് ഈ പഠിപ്പിക്കുന്നതിൽ ആ തിയറി അതിൻ്റെ കോൺസെപ്റ്റൊക്കെ നന്നായി പഠിക്കുന്നുള്ളൂ. പഠിക്കണമെന്നില്ല, കോൺസെപ്റ്റ് പഠിക്കാതെ തന്നെ നല്ല മാർക്ക് വാങ്ങാൻ കഴിയുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം കഴിഞ്ഞ ഏറ്റവും അവസാനം ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പഠിച്ചത് വെച്ചിട്ടുണ്ട് പുതിയ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, പുതിയ ആശയം ഉണ്ടാക്കുക, പുതിയ തിയറികൾ, പുതിയ ടെക്നോളജി. ഈ രംഗത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉയരാൻ കഴിയാത്തതിൻ്റെ കാരണം ആ രീതിയിലേക്ക് അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, മെമ്മറി മാത്രമേ മതിയാവും. അപ്പോൾ ഈ ഒരു രീതി തുടരുന്നുള്ള കാലം നമുക്ക് നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടാക്കനായിട്ട് ഇങ്ങനെ അവശേഷിക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ചോദ്യങ്ങളെങ്കിലും അവരുടെ ക്രിയേറ്റിവിറ്റിയെ തൊട്ടുകൊടുക്കുന്ന ആരെങ്കിലും അവരുടെ മെൻ്റൽ പവറിനെ, അവരുടെ റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് ഇതിനൊക്കെ അപ്ലൈ ചെയ്താൽ മാത്രം മനസ്സിലായി, അതായത് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് മാത്രം പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അതനുസരിച്ച് കുട്ടികൾ പ്രിപ്പയർ ചെയ്യും, അതനുസരിച്ച് ടീച്ചേഴ്സും അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കും. അപ്പോൾ ആ കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന പുതിയ പുതിയ ആശയങ്ങൾ അവരിലേക്ക് എത്തുകയും ചെയ്യും. നമ്മൾ ഓർക്കണം, നമ്മുടെ 2024 കണക്കനുസരിച്ച്, യുണൈറ്റഡ് നേഷൻസിൻ്റെ കണക്കനുസരിച്ചിട്ട് നമ്മുടെ ജനസംഖ്യ 144 കോടി. ഈ 144 കോടി ജനങ്ങളിൽ തന്നെ 26% വരുന്നത് 10 വയസ്സിനും 24 വയസ്സിനും ഇടയ്ക്കുള്ളവരാണെന്ന് ഓർക്കണം. ഈ കുട്ടികൾക്ക് ഈ പുതിയ രീതിയിൽ അവരുടെ ക്രിയേറ്റിവിറ്റിക്കെ ഉദ്ദീപിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ ആ രീതിയിലുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒട്ടേറെ നോബൽ പ്രൈസ് കിട്ടുന്ന നോബൽ ലോറൈറ്റ്സ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.